ഇബ്രാഹിം സുലൈമാൻ സെറ്റ് സാഹിബിനെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വന്നു ഈ ബാബരി മസ്ജിദിൻ്റെ ഡിമോളിഷൻ്റെ സമയത്ത് നരസിംഹറാവു പ്രധാനമന്ത്രി എന്ന നിലയിൽ അതിൻ്റെ ഡിമോളിഷൻ നോക്കി നിന്നു ഇടപെട്ടില്ല തടഞ്ഞില്ല എന്ന് പറഞ്ഞൊരു വലിയ പ്രചാരം ലീഗിനെതിരായിട്ട് വന്നു എന്നിട്ടും ലീഗ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം തുടരുന്നത് തെറ്റാണ് അവർ ഐക്യ ജനാധിപത്യ മുന്നണി നിന്ന് രാജിവെച്ച് പുറത്തു വരണം എന്നുകൊണ്ട് വലിയ ക്യാമ്പയിൻ ലീഗിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ നടത്തി ആ സമയത്ത് ഈ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് അതിൻ്റെ ചാമ്പ്യനായിട്ട് നിന്നിട്ട് നരസിംഹറാവു നോക്കി നിന്നിട്ട് ആ നരസിംഹറാവുവിന് ഇപ്പോഴും ലീഗ് പിന്തുണ കൊടുക്കുന്നത് ശരിയല്ല ഇസ്ലാമിനോട് ലീഗിന് പ്രതിബദ്ധതയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചാരം വന്നു അപ്പോൾ റാവു മാത്രമായിരുന്നില്ല പി ഡി പി ഉണ്ടായിരുന്നു ഈ ഒരു അബ്ദുൽ നാസിനിയൊക്കെ സജീവമായിട്ട് വൻ ക്യാമ്പയിൻ ലീഗിനെതിരായി നടന്നു ആ ക്യാമ്പയിൻ ഗൾഫിലും നടന്നിരുന്നു അപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് കൊരമ്പയിൽ അഹമ്മദാജിയുടെ കൂടെ ഞാനും കെ എസ് അബ്ദുള്ള സാഹിബും ഒരു സംഘമായിട്ട് ഒരു മാസക്കാലം വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നയൻറ്റീൻ നയൻറ്റി ഫോറില് പോയത് അങ്ങനെ നയൻ്റീൻ നയൻറ്റി ഫോറില് ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പോയി അന്ന് പോകുന്നതിൻ്റെ മുമ്പ് ഈ ഇബ്രാഹിം സുലൈമാൻ സെറ്റ് സാഹിബിനെ മുസ്ലിം ലീഗിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വേറൊരു സ്റ്റോറിയാണ് അത് അദ്ദേഹം പുറത്തു പോകുന്നതിന് മുമ്പ് അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ പാർട്ടിയുടെ ഒരു സെൻട്രൽ കമ്മിറ്റി ഡൽഹിയിൽ ചേർന്നിരുന്നു ആ സെൻട്രൽ കമ്മിറ്റിക്ക് ഞങ്ങളെല്ലാം പോയിരുന്നു അന്ന് ഓർമ്മിക്കുന്ന ഒരു സംഗതി നമ്മുടെ തക്കിയുദ്ദീൻ വാഹിദ് പെടിയേറ്റു മരിച്ച ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് നിലവിലുള്ള കാലമാണ് ആ ഈസ്റ്റ് വെസ്റ്റ് എയർവൈൻസ് എയർലൈൻസിൻ്റെ ഒരു ചാർട്ടേഡ് വിമാനത്തിലാണ് ഞങ്ങൾ കുറേ പേര് പേർ നിന്ന് അന്ന് ഡൽഹിയിൽ പോയത് അപ്പോൾ ആ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഇപ്പോൾ ഇല്ലല്ലോ അപ്പോൾ ആ എയർലൈൻസിൽ പോയി അവിടുന്ന് ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം വന്നു സെൻട്രൽ കമ്മിറ്റി യോഗം ചേർന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുത്തു അങ്ങനെ അതിന് ശേഷമാണ് അദ്ദേഹം ഗൾഫിലൊക്കെ പോയി ഈ പ്രചാരം നടത്തിയത് ആ പ്രചാരത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം കൂടെ പോയത് അപ്പോൾ അന്ന് ഇങ്ങനെ അഹമ്മദ് അജി കെ എസ് അബ്ദുള്ള ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും പോയി സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ കുവൈത്ത് യു എ ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും പോയിരുന്നു ആ യാത്ര ചെയ്ത് മടങ്ങി വന്നതിന് ശേഷം പിന്നെ ഞാൻ നിരന്തരമായിട്ട് ചന്ദ്രികയിൽ ഒരു കോളം എനിക്കുണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് ഞാൻ ഇടക്ക് അത് ബ്രേക്ക് ആവലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാലം കാലികം എന്ന് പറഞ്ഞൊരു കോള ഉണ്ട് സമകാലിക രാഷ്ട്രീയങ്ങൾ എഴുതുന്ന ഒരു കോളാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക എല്ലാ ആഴ്ചയും മുടങ്ങാതെ കോളം എഴുതണം ആ ആയിടയ്ക്ക് ഞാനൊന്ന് ഒറ്റയ്ക്ക് പിന്നെ ബഹ്റൈനിൽ പോയി അപ്പോൾ ബഹ്റൈനിൽ ഈ ഈ ഞങ്ങൾ മടങ്ങി വന്നതിന് ശേഷമാണത് ബഹ്റൈനിൽ പോയി കഴിഞ്ഞപ്പോൾ ബഹ്റൈനിൽ ആയിരുന്ന സമയത്ത് എൻ്റെ കോളത്തിൻ്റെ ദിവസം വന്നു അപ്പോൾ എനിക്ക് കോളം എഴുതാൻ ഞാൻ അവിടെ കോളം എഴുതി പിന്നെ ചന്ദ്രികക്ക് അവിടുന്ന് അയച്ചു കൊടുത്തു അപ്പോൾ അവിടെ ചന്ദ്രിക പ്രിൻറ് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് ഗൾഫ് ചന്ദ്രിക ഉണ്ടായിരുന്നു അതിന് ഗൾഫ് ചന്ദ്രിക എന്നൊന്നും ആയിരുന്നില്ല പേര് പക്ഷെ ചന്ദ്രിക തന്നെയായിരുന്നു പേര് ചന്ദ്രിക ദിനപത്രം ബഹ്റൈനിലും പ്രിൻറ്റ് ചെയ്തിരുന്നു യു എയിലും പ്രിൻ്റ് ചെയ്തിരുന്നു അപ്പോൾ ബഹ്റൈനിൽ ചന്ദ്രിക പ്രിൻ്റ് ചെയ്യുമ്പോൾ അന്ന് ഞാൻ അവിടെ ലേഖനം കൊടുത്തു പിന്നെ ലേഖനം അപ്പോൾ ജനറലായിട്ട് എല്ലാ ജനറൽ എഡിറ്റോറിയൽ പേജിൽ വരും അത് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ അവിടെ തന്നെ നമ്മുടെ കെ എം സി സിയുടെ ഒരു പ്രവർത്തകനായിട്ടുള്ളൊരു കൊടക്കാട് അബ്ദുൽ റസാഖ് എന്നുള്ള ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം വന്നു അദ്ദേഹം എന്നും എന്നെ എൻ്റെ എൻ്റെ ഇൻചാർജായിട്ട് അദ്ദേഹത്തെ അവിടെ സംഘടന വെച്ചതാണ് അപ്പോൾ എന്നെ കാര്യങ്ങൾ നോക്കലും അന്വേഷിക്കലൊക്കെ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം രാവിലെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദേശാഭിമാനി പത്രവും ഒരു ചന്ദ്രിക പത്രമായിട്ടാണ് അദ്ദേഹം വന്നത് അദ്ദേഹമാണ് രാവിലെ എനിക്ക് പത്രം കൊണ്ടുതരിക അപ്പോൾ ദേശാഭിമാനിയിലും ചന്ദ്രികയിലും ഒരേ ലേഖനം കെ എൻ്റെ കാതറിന്നാണ് ലേഖനം എൻ്റെ ലേഖനം രണ്ട് പത്രത്തിലും അടിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ലേഖനത്തിൻ്റെ ഉള്ളടക്കം പ്രധാനമായിട്ടും സി പി എമ്മിനെതിരായിട്ടുള്ള വിമർശനവും കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ചിട്ട് എഴുതിയാണ് അത് അതേമാതിരി ഒരക്ഷരം വള്ളി പുള്ളി തെറ്റാതെ ദേശാഭിമാനി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ബഹ്റൈനിൽ അപ്പോൾ ഇത് എന്ത് അത്ഭുതമാണ് എന്ന് വിചാരിച്ച് പിന്നെ പുറത്തിറങ്ങി വേറെ രണ്ട് ഇത് ഒരു പത്രത്തിലേ ഉള്ളു അഞ്ഞ് വേറെന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് നോക്കുമ്പോൾ അന്നേ ദിവസം ആ അവിടെയുള്ള കടകളിൽ നിന്നൊക്കെ ഉള്ള ദേശാഭിമാനി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി വിഡ്രോ ചെയ്ത് പോയി അവിടെ കാണാനില്ല കുറച്ച് പത്രങ്ങളൊക്കെ കിട്ടി അപ്പോൾ കിട്ടിയതിലൊക്കെ ഇതിലുണ്ട് ശരിയാണ് ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട് അവസാനം ഞാനത് എനിക്കതിൻ്റെ കാര്യമൊന്നും മനസ്സിലായില്ല എന്താ സംഭവം അപ്പോൾ ആണ് മനസ്സിലായ ഒരു കാര്യം അവിടുത്തെ കെ എം സി സിയുടെ നേതാക്കന്മാരോട് അനുസോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾ അന്വേഷിച്ചു പ്രസ്സിലാണ് അതിൻ്റെ പെശക് പറ്റിയത് ചന്ദ്രയും ദേശാഭിമാനിയും അച്ചടിക്കുന്നതും ഒരേ പ്രസലാണ് അപ്പോൾ അവർക്ക് മലയാളം അറിയുന്നവരും അറിയാത്തവരും ഒക്കെയാണ് പ്രിൻറ് ചെയ്യുന്നത് ഈ സാധനം രണ്ടിലോ കൊടുത്തു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലാതെ അപ്പോൾ അത് അങ്ങനെ ഒരു അബദ്ധം അവർക്ക് പറ്റിയെന്ന് അപ്പോൾ അതൊരു സംഭവമായിരുന്നു കുറച്ച് കാലം ഞാൻ എൻ്റെ പത്രങ്ങളൊക്കെ കുറച്ച് കാലം എടുത്തു വച്ചിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ കയ്യിലുണ്ടോയെന്ന് അറിഞ്ഞൂടാ ഞാനൊരു മെക്കയിൽ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ സൗദിയിൽ ജിദ്ദ മെക്ക ഇങ്ങനെ റിയാദ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് അധികവും പോവുക അതിൽ മെക്കയിൽ ഉമ്ര നിർവഹിച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ നടന്ന് വാക്കബിൾ ഡിസ്റ്റൻസാണ് മെക്ക മസ്ജിദിനകത്തേക്ക് അപ്പോൾ അങ്ങനെ രാവിലെ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പ്രഭാതത്തിൽ പ്രഭാതത്തിലൊരഞ്ച് മണി ഒക്കെ വന്ന് അവിടുന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അന്ന് ക്ലോക്ക് ടവർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക ഈ ക്ലോക്ക് ടവർ ഇപ്പോൾ വലിയ ബിൽഡിങ്ങുകള ഹോട്ടലും സാധനങ്ങളും എല്ലാം ഉണ്ട് ഉള്ളിൽ തന്നെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള അഫെയറാണ് അവിടെ താമസം ഒക്കെ ലോഡ്ജ് റൂംസ് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് വലിയ ക്ലോക്കും ഉണ്ട് അപ്പോൾ എൻ്റെ നിർമ്മാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ക്ലോക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാകുന്നേ ഉള്ളു അപ്പോൾ ധാരാളം വർക്കേഴ്സ് ട്വൻ്റി ഫോർ അവേഴ്സ് പിന്നെ ഷിഫ്റ്റിൽ പോവാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ ചേലേമ്പ്ര പ്രദേശത്തുള്ള കുറേ ആൾക്കാർ പള്ളിയിലുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു സാറേ സാറ് കണ്ട ഇത് ഇവിടെയാണ് ഞങ്ങൾക്ക് ജോലി ദൂരെ ഒന്നും പോകേണ്ട കാര്യമില്ല എപ്പോഴും പള്ളിയിൽ വരാനൊക്കെ സൗകര്യം ഈ ക്ലോക്ക് ടവറിൻ്റെ നിർമ്മാണത്തിലാണ് ഞങ്ങൾക്കിപ്പോൾ ജോലി ഇവിടെയാണ് എന്ന് പറഞ്ഞു ആ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ അതിൻ്റെ അടിയിലൊക്കെ പോയി ഇങ്ങനെ നോക്കി ഇന്നപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു പറഞ്ഞു സാറ് വേണമെങ്കിൽ വന്ന് നമുക്ക് പോയി കാണാൻ നമുക്ക് നമുക്ക് കാണാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണണു ഇവിടെ പണി തീർന്നിട്ടില്ലല്ലോ എങ്ങനെയായിട്ട് അല്ല അതൊക്കെ വഴിയുണ്ട് സാറ് വരാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോക കൊണ്ടുപോയി കാണിക്കാറ് ഞാനൊരു ദുർബല നിമിഷത്തിൽ അത് ആയിക്കോട്ടെ ഞാൻ കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഞാൻ ഇതുപോലെ ഭയപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് എന്താണ് ഭയപ്പാട് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാമെന്ന് സമ്മതിച്ചപ്പോൾ ഇവർ ജോലിക്കാരെ കൊണ്ടുപോകുന്നൊരു ലിഫ്റ്റ് ഉണ്ട് അതിൻ്റെ മേലേക്ക് അത് നാല് വണ്ണുള്ള കമ്പി ആണ് കയർ ഒരു ഒരു ചക്രത്തിൽ കിടന്ന് തിരിഞ്ഞ് പോലെ ഇത് അങ്ങോട്ട് പൂ പൊങ്ങാണ് ഇലക്ട്രിക്കലാണ് അതിൻ്റെ വർക്കൊക്കെ അപ്പോൾ ഈ ലിഫ്റ്റിൽ സൈഡിലൊന്നുമില്ല ഒരു സാധനം ഇല്ല ഒരു കമ്പി കെട്ടിയ ഒരു വലിയ ഇരുമ്പിൻ്റെ പലകയാണ് അതിൻ്റെ ഇങ്ങനെ എന്തോ ഒരു കയറുമാതിരി എന്തോ ഒന്ന് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു അതിർത്തി തിരിച്ചിട്ട് അത് ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് കയറിയപ്പോൾ നിറച്ചാളും കയറി ഈ സാധനം മേലോട്ട് പോവുകയാണ് ഒരു അന്ധം ഇല്ലയെന്ന് ഒരു ചെറിയൊരു തട്ടും ഒരു കയറി കെട്ടി തീക്കിയ ഒരു സാധനത്തിൽ മേലോട്ടിങ്ങനെ പോവുകയാണ് വർക്കേഴ്സിന് നല്ല പരിചയമാണ് അവർക്ക് ധൈര്യമുണ്ട് ഞാൻ വിറച്ചുപോയി പടച്ച തമ്പുരാനെ എന്ന് മനസ്സിൽ വിളിച്ച് മക്ക മനസ്സിൽ വന്ന് എല്ലാ അള്ളാഹനെ വിളിച്ചിട്ട് കയറി നിന്നു കയറിപ്പോയി കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഇത് നിന്നു അത് നിന്നിട്ട് ആ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഫ്ലോറിലേക്ക് മേലോട്ട് പിന്നെ മേലോട്ട് വേറൊരു ലിഫ്റ്റാണ് അതുപോലെ അതിലാണ് കയറിപ്പോയത് എന്തായാലും മേലെ കയറി ചെന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് ഈ അതിൻ്റെ ക്ലോക്ക് നിർമ്മാണം കണ്ട് ക്ലോക്ക് നിർമ്മാണത്തിൻ്റെ ക്ലോക്കിൻ്റെ ഉള്ളിൽ ജോലിക്കാരുണ്ട് ഈ സൂചിയൊക്കെ ശരിയാക്കി വെക്കുന്ന ജോലിക്കാർ ഈ ക്ലോക്കിനകത്താണ് അത്രയും സ്പേസ് ഉണ്ട് ആ ക്ലോക്കിനകത്താണ് പിന്നെ അവർ കയറി നിന്നിട്ട് ഈ സൂചിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൽ നിന്ന് താഴെ വരാൻ വേണ്ടി ഞാൻ വേണ്ടത്ര പ്രാർത്ഥിച്ച് ബുദ്ധിമുട്ടില്ലാണ്ട് താഴെ വരാൻ വേണ്ടി ഒരുവിധം യാതൊന്നും സംഭവിക്കാതെ അതിൽ താഴെ ഇറങ്ങി വന്നു ഇത് എനിക്ക് പിന്നെയും ആ ഓർമ്മ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് അവിടെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ചിലർ മരിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ ആ മരിച്ചവരുടെ കൂട്ടത്തിൽ ഈ ചേലമ്പരം എന്ന് പറഞ്ഞ പഞ്ചായത്തിൽപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ അവൻ്റെ മുഖം പരതി പരതി നോക്കി ഇത് അന്ന് എന്നെ കൊണ്ടുപോകാൻ കൂടായിരുന്ന ആളാണോ അല്ലേന്ന് ഈ പ്രദേശത്തുള്ള ഈ പഞ്ചായത്തിലുള്ള ജോലിക്കാരും ആ ലിഫ്റ്റിൻ്റെ ഒരു ആക്സിഡൻറ്റിൽ അവിടെ മരിച്ചിട്ടുണ്ട് ക്ലോക്ക് ടവറിൻ്റെ പണിയിൽ ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തിച്ചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് എസ് എം എസ് ചെയ്യൂ പാക്കിസ്ഥാൻ ഉണ്ടായ രൂപീകരിക്കപ്പെട്ട കാലത്ത് പാക്കിസ്ഥാനിൽ പെട്ടുപോയവർ തിരിച്ച് നാട്ടിലേക്ക് വരാൻ സാധിക്കാതെ പോയ ആൾക്കാർ അതുപോലെ അതിന് ശേഷം തന്നെ ജോലി അന്വേഷിച്ച് പാക്കിസ്ഥാനിലൊക്കെ പോയി ഹോട്ടൽ ബിസിനസ്സും കറാച്ചിയിലൊക്കെ ബിസിനസ് നടത്തിയിരുന്ന ആൾക്കാർ അങ്ങനെ കുറച്ച് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മലബാർ പ്രദേശത്തൊക്കെയുള്ള വളരെ കുറച്ചാളുകളെ ഉള്ളൂ വിരലിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ പക്ഷെ അങ്ങനെ പാകിസ്ഥാനിലേക്ക് ജോലിക്ക് പോയ ആൾക്കാരെ പേരും അവിടെ നിന്നവരുടെ പേരും ഒക്കെ ഈ പോലീസിൻ്റെ കയ്യിലുണ്ടാവും അത് എന്നാണ് പറയുക ഔട്ട് ഓഫ് വ്യൂ എന്നാണ് ആ പോലീസ് റെക്കോർഡിൽ വരിക അപ്പോൾ ഔട്ട് ഓഫ് വ്യൂവിൽ ലിസ്റ്റിൽ പെട്ട ആൾക്കാരുണ്ടാവും അവരെ പിന്നെ പോലീസ് ചിലപ്പോൾ നാട്ടിലുണ്ടാവുമ്പോൾ അവർ നാട്ടിൽ തിരിച്ചു നാട്ടിൽ വരുമവർ പിന്നെ പോകാതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ പൗരന്മാരാകാൻ വേണ്ടി പാക്കിസ്ഥാന് ഉപേക്ഷിച്ച് പിന്നെ നാട്ടിൽ വന്ന് ദീർഘദായി താമസിക്കുന്ന ആൾക്കാരെ ഈ ഒ വി ലിസ്റ്റിലുണ്ടാവും അവരെ ഇടക്ക് പോലീസ് ഒരു ഒരു ഡ്രൈവ് നടത്തിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുള്ള അപേക്ഷയൊക്കെ പെൻഡിങ്ങിലായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ സാധാരണ ചെയ്യാറുണ്ടായിരുന്നത് ഹൈക്കോടതിയിൽ പോയിട്ട് പരാതി കൊടുത്ത് ഒരു സ്റ്റേ ഇവിടെ നീട്ടിക്കിട്ടാനും പോലീസിൻ്റെ ഇൻ്റർഫറൻസ് ഇല്ലാതെ ഇവിടെ താമസിക്കാനും പൗരത്വത്തിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെടുന്നത് വരെ അവർ അറസ്റ്റ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതി ചില ഓർഡർ കൊടുക്കും അപ്പോൾ ആ ഹൈക്കോടതി ഓർഡറിൻ്റെ ബലത്തിൽ അവർ കുറച്ചു കാലം താമസിക്കും ഇവിടെ അപ്പോഴേക്കും അവർക്ക് പൗരത്വം കിട്ടും ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ആയിടെ ഉണ്ടായിരുന്നു ഇപ്പോഴതൊന്നും ഇല്ല അങ്ങനെയുള്ള കുറേ ആൾക്കാർ അങ്ങനെ ആ കാലത്ത് ഇടയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്തായിട്ടൊക്കെ പത്രത്തിൽ വായിക്കാറുണ്ട് ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ പിന്നെ മലപ്പുറത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇത് ഒരാളെ അറസ്റ്റ് ചെയ്തു ആൾ എൻ്റെ ഒരു ബന്ധുവാണ് എൻ്റെ അളിയനായിട്ട് വരും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഈ എസ് നെവർ ബീൻ ടു പാകിസ്ഥാൻ ഒരിക്കലും അവിടെ പോയിട്ടില്ലാത്ത ഒരാളാണ് മാത്രല്ല വിദേശ രാജ്യങ്ങളിൽ തന്നെ പോയിട്ടില്ല ഒരു ഇന്ത്യൻ പൗരനാണ് അപ്പോൾ പാസ്പോർട്ടും അയാൾക്കുണ്ട് അയാൾ ഒരു രാജ്യത്തും പോയിട്ടില്ല പക്ഷേ ഈ പോലീസ് സൂപ്രണ്ട് അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഓഫീസിലിരിക്കും ഞാൻ അന്ന് ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റാണ് പ്രസിഡൻ്റ് അസൻ മുഹമ്മൂദ് കുരിക്കലാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇദ്ദേഹം പാകിസ്ഥാനിൽ പോയതാണ് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിനെ ഈ ഇത് പറഞ്ഞ് കൊണ്ടുപോയ കാരണത്താൽ ഞാനതിൻ്റെ പുറകെ ഓടി ഇങ്ങനെ ഇത് സത്യമല്ലല്ലോ ഒട്ടും സത്യത്തിനകത്ത് ഇല്ലല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ഇദ്ദേഹം പോയിന്ന് അവർ പറയുന്ന കാലം അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ് പോലീസിൻ്റെ കയ്യിൽ അതൊക്കെ ഞാൻ ശേഖരിച്ചു അപ്പോൾ അതിൽ പറയുന്ന ആളിൻ്റെ ഹൈറ്റ് നൂറ്റി അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ ആയിരുന്നു ഈ പിടിച്ചോണ്ട് പോയ ആളിൻ്റെ ഹൈറ്റ് നൂറ്റി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആയിരുന്നു അയാളുടെ ഭാര്യയുടെ പേരും മക്കളുടെ പേരും ഈ ഫ്രണ്ടായിരുന്നു ഇതിൽ ഭാര്യയുടെ പേരും മക്കളുടെ പേരുണ്ട് ഈഫറുണ്ടായിരുന്നു ഇത് പിന്നെ ഈ ആളെ പേര് രണ്ടും ഒന്നാണ് ബാക്കി അഡ്രസ്സുകളും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഡിഫറൻറ്റാണ് ഐറ്റും വെയിറ്റും ഫിസിക്കൽ അപ്പിയറൻസും ഒക്കെ ഡിഫറെൻ്റാണ് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പോലീസ് ഓഫീസിൽ നിന്ന് അറിഞ്ഞത് ഇദ്ദേഹം ഏത് പീരീഡിലാണ് ഉണ്ടായി എന്നാണ് ങ്ങളയിലുള്ള രേഖ എന്ന് ചോദിച്ചത് അപ്പോൾ അയാളൊരു പീരീഡ് പറഞ്ഞു പോലീസ് ഓഫീസിൽ നിന്ന് ആ പീരീഡിൽ ഈ ആളിന് ഒരു ഹോട്ടൽ ബിസിനസ്സായിരുന്നു ഇപ്പം ഈ പിടിച്ചുണ്ടായ ആളിന് അതിന് ഭാഗ്യവശാലൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ആ ഹോട്ടൽ ബിസിനസ് ചെയ്തിരുന്ന ആളിൻ്റെ ഹോട്ടലിൽ നിന്ന് ചായ ഉണ്ടാക്കുന്ന സമാവർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ സമാവർ എന്നാണ് ഞാൻ അവിടെയൊക്കെ പറഞ്ഞിരുന്നത് ഒരു പിന്നെ അടിയിൽ തീയൊക്കെ ഇട്ടിട്ട് പിന്നെ വെള്ളം ചൂടാക്കിയിട്ട് ഒരു സമാവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു തിരിച്ചാൽ തിളച്ച വെള്ളം പുറത്തേക്ക് എടുക്കുന്ന അങ്ങനെ ചായ ഉണ്ടാക്കുന്ന ഒരു സമാവർ എന്ന് പറഞ്ഞൊരു സാധനം ചെമ്പുകൊണ്ടുണ്ടാക്കിയതാണ് അത് മോഷണം പോയി മോഷണം പോയി ഒരു പോലീസ് കേസായി ഒരു തെഫ്റ്റിന് ആളെ അറസ്റ്റ് ചെയ്തു തിരൂര് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുണ്ടായി ആ കേസിന് വിറ്റ്നസ് ആയിട്ട് ഇയാൾ ആ കോടതിയിൽ ഹാജരായി പിന്നെ മൊഴി കൊടുത്ത ആ പിരേഡ് ഈ പോലീസിൻ്റെ കണക്കിൽ പാകിസ്ഥാനിൽ പോലീസ് അന്വേഷിക്കുന്ന ആള് പാക്കിസ്ഥാനിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർ എത്ര കണ്ട് പിന്നെ സൂക്ഷ്മതയില്ലാതെയാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് തെളിവാണ് അങ്ങനെ ഞാൻ തിരൂര് കോടതിയിൽ പോയിട്ട് അതൊക്കെ പകർത്തിയെടുത്തു കൊണ്ടുവന്നു അയാളുടെ മൊഴി ഡെപ്പോസിഷൻ പകർത്തിയെടുത്തു എഫ് ഐ ആർ എടുത്തു ആ പെരീഡ് എടുത്തു ആ പെരീഡിൽ ഇയാൾ ഈ ചെറിയ കുറികളിലൊക്കെ ചേർന്ന് ചിട്ടികളിലൊക്കെ ചേർന്ന് ആ ചിട്ടിയുടെ പാസ്ബുക്ക് അതിന് പണമടിച്ച് എൻ്റെ തെളിവുകൾ ഇതെല്ലാം ശേഖരിച്ച് ഞാൻ പോലീസിൽ ഹാജരാക്കി കഴിഞ്ഞപ്പോൾ അവർ കൈമലർത്തി അത് ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ആളിനെ കൊണ്ടുപോയാൽ എന്തു ചെയ്യും രാജസ്ഥാനിലെ കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാർമർ പോലീസ് സ്റ്റേഷനാണ് ഇന്ത്യൻ അതിർത്തിയുടെ ഏറ്റവും ലാസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയാറുണ്ട് ബാർമർ അതായിരിക്കണം ഞാൻ കണ്ടിട്ടില്ല ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അവർ പാകിസ്ഥാനിലേക്ക് കടത്തി വിടും അവിടുത്തെ ആളല്ലാത്തോണ്ട് അവർക്ക് അവിടുത്തെ രേഖയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ വെടിവെച്ച് കൊല്ലേ അല്ലെങ്കിൽ ജയിലിലാക്കുകയോ ചെയ്യും അപ്പോൾ ഇത് നല്ലവണ്ണം അന്വേഷണം നടത്താതെ ആളുകളെ പിടിച്ചുകൊണ്ട് അവർക്ക് വരുന്ന നഷ്ടം നിങ്ങൾ നികത്തുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പിന്നെ എസ് പി എല്ലാം കൂടി സമ്മതിച്ച് പിന്നെ ഇദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുത്തു ഒരു അബദ്ധം പറ്റിയാണ് പക്ഷെ ഞാൻ അതിൻ്റെ പിന്നിൽ ആ അവരന്വേഷിക്കുന്ന ആൾ ആരായിരുന്നു എന്ന് അറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി പിന്നെ അവിടുത്തെ ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ഒരു പിന്നെ നാരായണൻകുട്ടി എന്ന ഒറ്റ പേരുള്ളൊരു പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ അതിനെ തുടർന്ന് ആ ഒറിജിനൽ ആളെ അന്വേഷിച്ചു പോയി അപ്പോൾ ആ ഒറിജിനൽ ആൾ മൂന്ന് വർഷം മുമ്പ് മരിച്ചു പോയി അയാൾ താമസിച്ചിരുന്നത് തിരൂരിനടുത്ത് ബി പി അങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണെന്നും മനസ്സിലായി തെളിഞ്ഞു അപ്പോൾ പോലീസിൻ്റെയൊക്കെ ആക്ഷൻ്റെ ഓരോ നിരുത്തരവാദിത്വം എത്രമാത്രം ഉണ്ടെന്നും എന്തുകൊണ്ട് അവർ സൂക്ഷ്മത പുലർത്തുന്നില്ല എന്നും എനിക്ക് മനസ്സിലായ ഒരു സന്ദർഭമാണ് അത് അതിൽ ഒരു സംഭവമുള്ളൂ എന്താ വെച്ചാൽ ഞാൻ ഈ ചാലിയത്തുള്ള ഹസൻ ഗോയ എൻ്റെ ബന്ധുവായിട്ടുള്ള അസംഖോയുടെ ക്ഷണപ്രകാരം ഭീലായിൽ ഒരു ശ്രീനാരായണ സംഘത്തിൻ്റെ എസ് എൻ ഡി പി പോലുള്ളൊരു ഓർഗനൈസേഷൻ അവിടുത്തെത് ഒരു ആ സമിതിയുടെ പേരെന്തോ ശ്രീനാരായണ സമാജം അങ്ങനെന്തോ ആണ് അവരുടെ ഒരു ക്ഷണപ്രകാരം ഞാൻ അവിടെ ഒരു പ്രഭാഷണത്തിന് പോയിരുന്നു അപ്പോൾ ഞാൻ അവിടെ കണ്ടൊരു മാതൃക ഞാൻ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അതിനകത്ത് പ്രഭാഷണം നടത്തിയതെന്തോ ചെയ്തു അത് ഞാൻ ചെയ്യുമ്പോൾ അവിടെ അധ്യക്ഷനായിരുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരെയും അഭിസംബോധന ചെയ്യുമ്പോൾ അധ്യക്ഷൻ അവർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുള്ള അജണ്ട നോക്കി അപ്പോൾ അതിൽ വി കെ മുഹമ്മദാണ് അധ്യക്ഷൻ അതായത് ശ്രീനാരായണ സമാജത്തിൻ്റെ അധ്യക്ഷൻ വി കെ മുഹമ്മദാണ് അയാൾ ആ സംഘടനയുടെ അവിടുത്തെ പ്രസിഡൻ്റാണ് അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ മലയാളികളായിട്ടുള്ള ധാരാളം പേര് എസ് എൻ ഡി പിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എസ് എൻ ഡി പിന്നെ അവരുടെ ശ്രീനാരായണ സമാജത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരും ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പടമൊക്കെ ചുമന്ന് ഉള്ള വലിയ ഘോഷയാത്രകളിലൊക്കെ അവരൊക്കെ പങ്കെടുക്കുന്നു ഞാൻ അന്നാണ് ആദ്യമായിട്ടൊരു ഒരു മുഹമ്മദ് അല്ലെങ്കിൽ ഒരു ആണ് ഇപ്പോഴും അവിടെ ഉണ്ടായത് ഈ സ്റ്റിൽ അലൈവ് അദ്ദേഹം ഈ ശ്രീനാരായണ സമാജത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഒരു മുസ്ലിമിനെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ അവിടെ ഇല്ലാത്ത ഇവിടെ കേരളത്തിൽ പോലും ഇല്ലാത്തൊരു മാതൃകയാണത് അതിനോട് ആ സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം മുസ്ലിങ്ങളും അവിടെയുണ്ട് മുസ്ലിങ്ങളുടെ സംഘടനകൾ വേറെ ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ അത്ഭുതകരമായ രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെയുള്ള അതെ അതേമാതിരി പിന്നെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലുമൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പത്തനാപുരം അങ്ങനെ കേരളത്തിൽ അടുത്ത കാലത്ത് പോയ ചില ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം മുസ്ലിങ്ങളായിട്ട് സ്ത്രീകളും പുരുഷന്മാരും അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്നെ അവരാണ് ക്ഷണിക്കുന്നത് തന്നെ ക്ഷണിച്ച് ക്ഷേത്ര കമ്മിറ്റി അവരും കൂടി ആലോചിച്ച് വിളിക്കുന്നത് ക്ഷണിച്ച് അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാം കൂടി ഈ സദസ്സിൽ വന്ന് ഇരുന്നിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗ കോമ്പൗണ്ടിലുള്ള പ്രഭാഷണ വേദിയിൽ മുമ്പിൽ ഈ സ്ത്രീകളും പുരുഷന്മാരും മുസ്ലിങ്ങളും ധാരാളം മറ്റുള്ളവരുടെ ഇടയിലുണ്ടായിരുന്നു അതുപോലെ ചില സ്ഥലത്ത് ഇപ്പോൾ കേരളത്തിൽ മാതൃകയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം ഈ മഹല്ല് കമ്മിറ്റി മഹല്ല് ജമായത്ത് കമ്മിറ്റി എന്ന് പറയുന്ന പള്ളിയുടെയൊക്കെ കമ്മിറ്റി അപ്പോൾ അവിടെ ഉറൂസ് ഉത്സവങ്ങൾ നേർച്ചയൊക്കെ മുസ്ലിങ്ങൾ ഇതുണ്ടാവുമ്പോൾ കാസർഗോഡ് പരിസരത്ത് പയ്യന്നൂരിനപ്പുറത്തുള്ളൊരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവർ ആ പരിപാടിയുടെ ഒരു നോട്ടീസിന് എനിക്ക് അയച്ചു തന്നപ്പോൾ ആ പരിപാടിയുടെ നോട്ടീസ് നിടുകെ രണ്ട് പാതിയാക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിലൊരു പള്ളിയുടെ ചിത്രവും മറ്റേ സൈഡിലൊരു ക്ഷേത്രത്തിൻ്റെ ചിത്രവും ഈ രണ്ടിനും പങ്കെടുക്കുന്ന പൊതുവായിട്ടുള്ളൊരു പരിപാടിയിലാണ് എനിക്ക് പങ്കെടുക്കേണ്ടി വന്നത് അപ്പോൾ ക്ഷേത്ര ഉത്സവത്തിന് അരിയൊക്കെ മുസ്ലിങ്ങൾ കൊടുക്കും ഇവിടെ സഹായങ്ങളൊക്കെ അവർ ചെയ്യും രണ്ടിനും രണ്ടു കൂട്ടരും വരും അങ്ങനത്തെ സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിന് മലപ്പുറം ജില്ലയിൽ പോലും എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായിട്ട് ഒരു ശ്രീപ്രകാശ് എന്ന് പറയുന്നൊരു വക്കീലുണ്ട് അദ്ദേഹം ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലൊരു പ്രഭാഷണത്തിന് ആ ഉത്സവത്തിന് പോയിരുന്നു ആ ഉത്സവത്തിന് ചെന്നപ്പോൾ അവിടുത്തെ വേദിയിൽ തന്നെ മഹല് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് പിന്നെ പള്ളിയുടെ പ്രസിഡൻ്റ് ഇങ്ങനെയുള്ള ആളുകളും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ജാതി മത വ്യത്യാസമില്ലാണ്ട് എല്ലാവരും ആ വേദിയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കടലാസ് അജണ്ട കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി എല്ലാ മതസ്ഥരും ചേർന്ന് അതിൻ്റെയൊക്കെ അവിടെ നേർച്ച വരുമ്പോൾ ഹിന്ദുക്കളും സഹായിക്കും ഉത്സവം ക്ഷേത്രത്തിൽ വരുമ്പോൾ മുസ്ലിങ്ങളും സഹായിക്കും ധാരാളം സംഭാവന മുസ്ലിങ്ങളായിട്ടുള്ള ബിസിനസ്മാൻ ഗൾഫ് പ്രവാസികളൊക്കെ അതിന് ഈ പരിപാടി നടത്താൻ കൊടുക്കാറുണ്ടെന്നും ഈ ശ്രീപ്രകാശം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയുള്ളു പല സ്ഥലങ്ങളിലും വളരെ ഒരുമിച്ച് കാര്യങ്ങൾ പണ്ടുമുതലേ നടത്തി വരുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ വേർപ്പെടുത്തുന്നതിനൊക്കെ ചിലരിപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടത്ര ഫലപ്രദമാകാതെ മാതൃകാപരമായ രീതിയിൽ ഒരുമിച്ച് നിൽക്കുന്ന പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട് മറ്റവൻ്റെ ലോണൊക്കെ അടച്ച് പൂർത്തിയാക്കിയിട്ടാണ് ഇവ പോകുന്നത് ആ പണമൊന്നും പിന്നെ ആരും തരുകയുണ്ടായില്ല അപ്പോൾ ഞാൻ പറയാം ഓരോ വിദേശത്ത് പോയി പഠിക്കുന്ന മലയാളികൾ തന്നെ തമ്മിൽ തമ്മിൽ പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഞാൻ അന്നാണ് ആദ്യമായിട്ട് കേട്ടത്